ഹായ് മക്കളെ, അപ്പൊ നമുക്ക് ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയി നോക്കാം. അതെ, മഞ്ചേരി മെഡിക്കൽ കോളേജ്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 962 റാങ്ക് കിട്ടിയ കുട്ടി വരെ, ദാറ്റ് മീൻസ് 640 മാർക്ക് കിട്ടിയ കുട്ടിക്ക് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈഴവാൽ വരുമ്പോൾ 2241 റാങ്ക്, 607 മാർക്ക്. മുസ്ലിംസിലേക്ക് പോകുമ്പോൾ 613 മാർക്ക്, 1982 വരെ റാങ്ക്. ദെൻ ബി എച്ച് ബാക്ക്വേർഡ് ഹിന്ദുവിൽ പോകുമ്പോൾ 1513 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്ന റാങ്ക്, 629 മാർക്ക്. ദെൻ ലാറ്റിൻ കത്തോലിക്ക് വരുന്ന സമയത്ത് 688 ആണ് അവർക്ക് കിട്ടിയിരുന്ന മാർക്ക്, 3226 ആയിരുന്നു ലാസ്റ്റ് വന്നിരിക്കുന്ന റാങ്ക്. ദെൻ വന്നിട്ട് ദീപരയിലേക്ക് വരുമ്പോൾ 5246 റാങ്ക് വരേക്ക്, ദാറ്റ് മീൻസ് 587 വരേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ വിശ്വകർമ്മയിൽ വരുന്ന സമയത്ത് 2502, ദാറ്റ് മീൻസ് 601 മാർക്ക് കിട്ടിയ കുട്ടിക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. 2502, ദാറ്റ് മീൻസ് 601 റാങ്ക് ആയിരുന്നു ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ 3100 ബാക്ക്വേർഡ് ക്രിസ്ത്യനിലേക്ക് വരുമ്പോൾ 3100, ദാറ്റ് മീൻസ് 590 മാർക്ക് കിട്ടിയ കുട്ടിക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ കുടുംബി കുശവനിലേക്ക് പോകുമ്പോൾ, കുശവനിൽ ആരും ജോയിൻ ആയിട്ടുണ്ടായിരുന്നില്ല, കുടുംബിയിൽ 16186, ദാറ്റ് മീൻസ് 416 മാർക്ക് കിട്ടിയ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എസ് സി എസ് ടിയിലേക്ക് പോകുന്ന സമയത്ത് 9295 എന്ന് പറയുമ്പോൾ 502 മാർക്ക്, എസ് ടിയിലേക്ക് പോകുന്ന സമയത്ത് 379 മാർക്ക് കിട്ടിയ കുട്ടിക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവരുടെ റാങ്ക് വന്നിട്ട് 19113 ആയിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങള്, നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, അവിടെ വന്നേക്കുന്ന അവസാനത്തെ റാങ്കുകൾ. അപ്പം നിങ്ങൾ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ അത് രീതിയിൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഓക്കെ, കാണാം.